ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നവംബർ 13 വിശുദ്ധ സ്റ്റാൻസിലാവോസ് കോസ്കയുടെ നാമധേയ തിരുനാൾ. പോളണ്ടിലെ സെനറ്റിലെ ഒരംഗത്തിന്റെ മകനായി ജനിച്ച സ്റ്റാൻസിലാവോസിന് പ്രാഥമിക വിദ്യാഭ്യാസം രഹസ്യമായി അദ്ദേഹത്തിന്റെ മാളികയിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വിയന്നയിലെ ജെസ്യൂട്ട് കോളേജിൽ ചേർന്ന അദ്ദേഹം മറ്റെല്ലാവർക്കും മാതൃകയായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. കോളേജിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാരക രോഗം പിടിപെട്ട് കിടപ്പിലായി. ഈ അവസ്ഥയിൽ വിശുദ്ധ ബാർബറ രണ്ട് മാലാഖമാർക്കൊപ്പം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ ദിവ്യകാരുണ്യം നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ പരിശുദ്ധ കനികാ മറിയം വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഒരു ജെസ്യൂട്ട് സന്യാസിയാവുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. വിയന്നയിലെ ജെസ്യൂട്ട് ആശ്രമാധികാരി സ്റ്റാൻസിലാവോസിന്റെ പിതാവിന്റെ കോപത്തെ ഭയന്ന് അദ്ദേഹത്തെ സഭയിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ചു. അതിനാൽ സ്റ്റാൻസിലാവോസ് ഏതാണ്ട് 350 മൈലുകളോളം സഞ്ചരിച്ച് ഓക്സ്ബർഗിലേക്കും അവിടെ നിന്ന് ഡിലിൻജനിലേക്കും പോയി. ജർമ്മനിയിലെ ജെസ്യൂട്ട് അധികാരിയായ മിസ്റ്റർ പീറ്റർ കനീസിയസ് അദ്ദേഹത്തെ ആശ്രമത്തിലെടുത്തു. 3 ആഴ്ചയ്ക്ക് ശേഷം വിശുദ്ധനെ റോമിലെ ജെസ്യൂട്ട് ജനറലായ വിശുദ്ധ ഫ്രാൻസിസ് ബോഗിയയുടെ അടുക്കലേക്ക് അയച്ചു. തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് വിപരീതമായി തന്റെ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൽ വെച്ച് ജെസ്യൂട്ട് സഭയിൽ ചേർന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആത്മനിർവൃതി മൂലം ആരാധനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിപത്തി സകലർക്കും പ്രകടമായിരുന്നു. സഭയിൽ ചേർന്ന് 9 മാസമായപ്പോഴേക്കും അദ്ദേഹം വീണ്ടും രോഗത്തിന് പിടിയിലാവുകയും മരണപ്പെടുകയും ചെയ്തു. പരിശുദ്ധ ദിവ്യകാരുണ്യം എത്രമാത്രം തന്റെ ജീവിതത്തിൽ വലുതാണ് എന്ന് വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ പരിപൂർണമായി അത് ഉൾക്കൊണ്ട് നമുക്കും സ്വീകരിക്കാം. യേശുവിന്റെ ശരീര രക്തങ്ങൾ നമ്മുടെ നിത്യജീവന് പാത്രമാകുന്നു എന്ന് മനസ്സിലാക്കാം. ശുഭദിനം.